ഇനി വീടൊരുക്കാൻ മറ്റെവിടെയും പോവേണ്ടതില്ല. മെൽകോ മൈ ഹോം, ദ ലാർജസ്റ്റ് എക്സ്പീരിയൻസ് സെന്റർ, പട്ടാമ്പിക്കടുത്ത് വട്ടുള്ളിയിൽ. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ നിർമ്മാണ വിഭാഗം ഓവർസിയർക്ക് മർദ്ദനമേറ്റു. ആമയൂർ കിഴക്കേക്കര റോഡ് പുനർനിർമ്മാണത്തിനിടെ കൾവർട്ട് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് കോൺട്രാക്ടറാണ് ഓവർസിയർ ജീമോനെ ആക്രമിച്ചത്. ഇദ്ദേഹത്തെ കൊപ്പം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള ആമയൂർ കിഴക്കേക്കര റോഡ് നവീകരണത്തിനിടെയാണ് സംഭവമുണ്ടായത്. നവീകരണത്തിന്റെ ഭാഗമായി കൾവട്ട് നിർമ്മിക്കുന്നതിൽ നിർമ്മാണത്തിലെ അപാകതകൾ പൊതുമരാമത്ത് വിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിലേക്ക് നയിച്ചത്. പട്ടാമ്പി സ്വദേശിയായ കോൺട്രാക്ടറാണ് ജീമോനെ മർദ്ദിച്ചത്. കിഴക്കേക്കര റോഡിന്റെ കൽവർട്ട് കോൺക്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട് കമ്പി റീഎൻഫോഴ്സ്മെന്റ് ഇട്ടതിന് പോരായ്മ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കണമെന്ന് കോൺട്രാക്ടറോട് പറഞ്ഞു. അത് ആവശ്യമായ കമ്പി ഇട്ടതിന് ശേഷമേ, കമ്പി ശരിയായി പ്ലേസ് ചെയ്തതിന് ശേഷമേ അത് വർക്ക് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പണിക്കാർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് ഞാൻ പോയി. ആ വർക്ക് കമ്പി വളക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലത്താണ് ഇത് പറയാനായിട്ട് ചെന്നപ്പോൾ കോൺട്രാക്ടർ വന്നിട്ട് എന്നെ കല്ലുവെച്ചിരിക്കുകയും ചവിട്ടി താഴ്ത്തിടുകയും തലയ്ക്കൊക്കെ അടിക്കുകയൊക്കെ ചെയ്തു. നേരത്തെയും ടാറിങ്ങിൻ്റെ സമയത്തും എമൽഷൻ സ്പ്രെയർ ഇല്ലാണ്ട് ഇയാൾ വന്നിട്ട് വർക്ക് ചെയ്യാൻ ചെയ്തു. അപ്പോൾ ഞാൻ ചെയ്യാൻ തടസ്സപ്പെടുത്തി. അന്നേരം 12 മണിക്കാണ് വർക്ക് തുടങ്ങാൻ പറ്റിയത്. അപ്പോൾ അയാൾ അതിൻ്റെയൊക്കെ വൈരാഗ്യം എന്നോട് പുള്ളിക്ക് നേരത്തെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അയാൾ പിന്നെ ഇങ്ങനെ ആക്രമിക്കേണ്ടായ കാര്യം. സ്പ്രെയറൊക്കെ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യിക്കാവുള്ളൂ. അപ്പോൾ അത് വേണമെന്ന് ഞാൻ ഷാട്ടി പിടിച്ചതെന്ന് അയാൾക്ക് അന്നേരം ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. വിവരമറിഞ്ഞെത്തിയ കൊപ്പം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണനും സഹപ്രവർത്തകരും ചേർന്ന് ഓവർസിയറെ കൊപ്പം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ചു. കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്.